എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ പുതിയ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വിശദമായ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അച്ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കണ്ട. അതുപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 2019 നവംബർ 2 ശേഷം കുവൈത്തിൽ ജനിച്ച് ഇതുവരെയും താമസ രേഖ ചെയ്യാത്ത, റെസിഡൻസ് ചെയ്യാത്ത കുട്ടികളെ താമസ നിയമ ലംഘനത്തിനെതിരെ ചുമത്തുന്ന പിഴയിൽ നിന്നും ഒഴിവാക്കി. ഇത് സംബന്ധിച്ച് രാജ്യത്തെ 6 ഗവർണറേറ്റുകളുമുള്ള താമസകാര്യ വിഭാഗങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താമസകാര്യ വകുപ്പ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക അറബ് ദിനപത്രമാണ് ഇവ റിപ്പോർട്ട് ചെയ്തത്. മാനുഷിക പരിഗണന മുൻനിർത്തി കുവൈറ്റ് ഗവൺമെൻറ് എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ വിദേശികൾക്ക് വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. ഇതുപ്രകാരം 2019 നവംബർ 2 ശേഷം കുവൈറ്റിൽ ജനിച്ച കുട്ടികളുടെ താമസരേഖ ഇതുവരെ നിയമവിധേയമാക്കിയിട്ടില്ലെങ്കിൽ ഇനിയും പിഴയടക്കേണ്ടതില്ല. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക, 2019 നവംബർ 1 മുൻപ് ജനിച്ച കുട്ടികളുടെ കാര്യത്തിൽ ഈ ഇളവ് ബാധകമല്ല എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഇൻഫർമേഷൻ കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിലെയും സ്വകാര്യ സ്ഥാപനത്തിലെയും നഴ്സുമാർ, സ്വകാര്യ സർവകലാശാലകളിലെ വിദേശികളായ വിദ്യാർത്ഥികൾ മുതലായ വിഭാഗങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് യഥേഷ്ടം നൽകുകയുണ്ടായിരുന്നു. എന്നാൽ ഇത്തരം വിഭാഗങ്ങൾക്ക് പുതുതായി ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നത് നിർത്തലാക്കി. ഇത് സംബന്ധിച്ച് മന്ത്രിസഭ നേരത്തെ പുറപ്പെടുവിച്ച തീരുമാനമാണ് പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്. നേരത്തെ ഇത്തരം വിഭാഗങ്ങൾക്ക് ലൈസൻസ് കിട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് നേരത്തെ മന്ത്രിസഭ പുറപ്പെടുവിച്ച തീരുമാനം പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത് എന്ന് ഗതാഗത വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മിസ് ജമാൽ അൽ സായിഖ് വ്യക്തമാക്കി. എന്നാൽ ശ്രദ്ധിക്കണം, ഈ പുതിയ നിയമം നിലവിൽ ലൈസൻസ് ലഭിച്ചവർക്ക് ബാധകമായിരിക്കില്ല എന്നുകൂടി ഓർക്കുക. മറ്റൊരു പ്രധാന കാര്യം കൂടി നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. കുവൈത്തിൽ കൊറോണ വൈറസ് വ്യാപനം അനിയന്ത്രിതമായി തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് വീണ്ടും ഭാഗിക കർഫ്യൂ ഏർപ്പെടുത്തണോ വേണ്ടയോ എന്ന തീരുമാനത്തിലേക്ക് അധികൃതർ ആലോചനയിലാണ്. കാരണം ആരോഗ്യ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ രാജ്യനിവാസികൾ പ്രകടിപ്പിക്കുന്ന അലംഭാവമാണ് വൈറസ് ബാധ നിയന്ത്രണ വിധേയമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. സാമൂഹിക അകലം പാലിക്കാതെ നടത്തുന്ന കൂടിച്ചേരലുകളും വീടുകളിൽ വെച്ച് നടത്തുന്ന വിരുന്നു പരിപാടികളും ഒഴിവാക്കി ഈ കോവിഡ് എന്ന മഹാമാരിയെ തുരത്തുവാൻ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുവാനും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. മാത്രവുമല്ല, വരും ദിവസങ്ങളിൽ കാലാവസ്ഥാ മാറ്റത്തോട് അനുബന്ധിച്ച് സാധാരണയെ ബാധിക്കുന്ന പനി, ജലദോഷം എന്നീ രോഗങ്ങൾ വ്യാപിക്കാനിരിക്കുകയുമാണ്. കൊറോണ വൈറസ് രോഗലക്ഷണവുമായി ഏറെ സാമ്യമുള്ള ഈ അസുഖങ്ങൾ വ്യാപിക്കുന്നതോടെ പരിശോധന കൂടാതെ ഇവ തമ്മിൽ തിരിച്ചറിയാനാകാത്ത സാഹചര്യവും ഉടലെടുക്കും. ഗവൺമെന്റ് പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി ഈ കോവിഡ് എന്ന മഹാമാരിയെ തുരത്താം. എല്ലാവിധ നന്മകളും നേരുന്നു. പുതിയ പുതിയ വീഡിയോകൾക്കായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.